നമസ്തേ കൂട്ടുകാരെ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാമല്ലോ. അക്ടോബർ 2 നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ജന്മദിനം. നമ്മൾ ഗാന്ധി ജയന്തിയായി ആചരിക്കുന്നു. കുട്ടികളുടെ പ്രിയങ്കരനായ ബാപ്പുജിയുടെ ജീവിതത്തിലെ ഒരു കഥ കേൾക്കാം നമുക്ക്. ബാപ്പുജിയും മധുരവും. ഒരിക്കൽ ഒരു അമ്മയ്ക്ക് തൻ്റെ മകനെ ഓർത്ത് ചെറിയ സങ്കടമുണ്ടായിരുന്നു. എന്താണ് ആ സങ്കടം എന്നറിയാമോ? ആ മകന് അമിതമായ മധുരപലഹാരങ്ങൾ കഴിക്കുന്ന ശീലമുണ്ടായിരുന്നു. അമ്മ എത്ര ശ്രമിച്ചിട്ടും മകന്റെ ആ ശീലം മാറ്റാൻ സാധിക്കുന്നില്ലായിരുന്നു. അങ്ങനെയിരിക്കെ കുട്ടികളുടെ പ്രിയങ്കരനായ ബാപ്പുജിയോട് മകനെ ഉപദേശിക്കാൻ പറയാമെന്ന് അമ്മയ്ക്ക് ഒരാലോചന തോന്നി. പിറ്റേ ദിവസം തന്നെ ആ അമ്മ മകനുമായി അഹമ്മദാബാദിലെ ആശ്രമത്തിൽ ബാപ്പുജിയെ സന്ദർശിക്കാൻ പുറപ്പെട്ടു. ബാപ്പുജിയോട് അവരുടെ സങ്കടം ബോധിപ്പിച്ചു. അത് കേട്ട ബാപ്പുജി, നിങ്ങൾ ഇന്ന് പോയിട്ട് 2 ആഴ്ച കഴിഞ്ഞ് മടങ്ങി വരൂ എന്ന് പറഞ്ഞു. അത് കേട്ട അമ്മ നിരാശയോടെ തൻ്റെ മകനുമായി വീട്ടിലേക്ക് മടങ്ങി. 2 ആഴ്ചകൾ കഴിഞ്ഞു. അമ്മ മകനുമായി ബാപ്പുജിയെ കാണാൻ വീണ്ടും ആശ്രമം സന്ദർശിച്ചു. ഇത്തവണ ബാപ്പുജി അവരെ കണ്ടപ്പോൾ മകനെ അടുത്ത് വിളിച്ച്, മോനെ, അമിതമായ മധുരപലഹാരങ്ങൾ കഴിക്കുന്നത് ദന്തത്തിനും നമ്മുടെ ആരോഗ്യത്തിനും ദോഷമാണ് മോനെ. ഇനി മുതൽ ആ ശീലം ഉപേക്ഷിക്കണം എന്ന് ഉപദേശിച്ചു. അത് കേട്ടു നിന്ന ബാലകൻ മൂളിക്കൊണ്ട് പറഞ്ഞു, അങ്ങനെ ആവട്ടെ ബാപ്പുജി, ഇനി ഞാൻ അമിതമായ മധുരം കഴിക്കില്ല എന്ന് പറഞ്ഞു. അത് കേട്ട അമ്മയ്ക്ക് ആശ്വാസമായി. എന്നാൽ ഇത് പറയാൻ ബാപ്പുജി എന്തിനാ 2 ആഴ്ച സമയം ചോദിച്ചു? ആദ്യത്തെ സന്ദർശനത്തിൽ തന്നെ ഉപദേശിക്കാമായിരുന്നല്ലോ എന്ന് ആ അമ്മയ്ക്ക് തോന്നി. സംശയം അവർ മകനെ മാറ്റി നിർത്തി ബാപ്പുജിയോട് നേരിട്ട് അന്വേഷിച്ചു. അപ്പോൾ നമ്മുടെ ബാപ്പുജി ഒരു പൊഞ്ചിരിയോടെ, ചെറു പൊഞ്ചിരിയോടെ പറഞ്ഞു, അതെ, ഞാനും അമിതമായ മധുരപലഹാരങ്ങൾ കഴിക്കുമായിരുന്നു. ഞാൻ മധുരം കഴിക്കുമ്പോൾ കുട്ടിയോട് എങ്ങനെ കഴിക്കരുത് എന്ന് ഉപദേശിക്കും. ആ 2 ആഴ്ച കൊണ്ട് മധുരം കഴിക്കുന്ന ശീലം മാറ്റി. അതുകൊണ്ട് നിങ്ങൾ 2ാം തവണ എത്തിയപ്പോൾ എനിക്ക് കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും സാധിച്ചു. ഗാന്ധിജിയുടെ ജീവിതമാണ് ഗാന്ധിജിയുടെ സന്ദേശം.